ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 84 സങ്കീർത്തനം 12 തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. എത്ര മനോഹരമായ തിരുവചനമാണിത്. ആരെല്ലാം കർത്താവിനെ ആശ്രയിക്കുന്നുവോ അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹീതമാണെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. കോറഹിൻ്റെ പുത്രന്മാർ ആത്മാവിൽ നിറഞ്ഞു പാടിയ ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. വളരെയധികം പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമയം. ഈ നാളുകളിൽ നമ്മുടെ ആശ്രയത്വം കർത്താവിൽ മാത്രമായിരിക്കണം. കർത്താവിനെ മാറ്റി നിർത്തി നമ്മൾ എന്തിലെല്ലാം ശരണപ്പെടുന്നുവോ അതെല്ലാം വലിയ നഷ്ടങ്ങളും കെണികളുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് മാത്രമാണ് നമ്മുടെ ആശ്രയം. കർത്താവ് മാത്രമാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നവൻ. പൂർണ്ണമായും ഈശോയെ ശരണപ്പെട്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ, നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെക്കുറിച്ച്, നൂറുനൂറ് ചിന്താകുലങ്ങൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ യേശുനാമം വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ആയിരിക്കുന്നിടത്തെല്ലാവരും വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മധ്യേ വിളിച്ച് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിന്റെ നിയന്ത്രണവും നടത്തിപ്പും ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ നമുക്ക് ലഭ്യമാകാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണം. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ കർത്താവേ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരണം. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരണമേ. 10,000 ജനലക്ഷങ്ങളെ ദൈവവചനത്താൽ, ദൈവ സാന്നിധ്യത്താൽ, ദൈവശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, സ്തുതി. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിന്റെ ആനന്ദം തിരിച്ചറിഞ്ഞ് ആ ജീവിതത്തിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് എല്ലാം മറന്ന് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കുകയാണ്. ഇത് കൃപയുടെ സമയമാണ്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിക്കുന്ന സമയം. ഈശോയെ, 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 ഹൃദയം തുറന്ന് യേശുനാമം വിളിച്ച് വിളിച്ച് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോഹമേ, യേശുവിനാ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആ ബോധ്യത്തോടെ എല്ലാവരും ചേർന്നങ്ങ് പാടി, എല്ലാം മറന്നങ്ങ് പാടിക്കേ. യേശുവിനാ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആശ തന്നോട് എന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴൻ കാംക്ഷിച്ചിടുന്നേ. ജീവിതത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ കൃപ തരണമേ. കാംക്ഷിച്ചിടുന്നേ എന്നു തീരും എന്റെ കഷ്ടം ഇന്നി മന്നിലേ, അന്നു മാറും എന്റെ ദുഃഖം.
നിക്കം നിശ്ചയം തന്നെ. ആമേൻ. ഇന്നു തീരുമേ. ഹല്ലേലൂയാ. കർത്താവേ പ്രവർത്തിക്കണമേ, കരങ്ങൾ നീട്ടി തരണമേ, കൃപ നൽകണമേ. നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരുത്തു പാടിയാർക്കുമേ, അന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനാ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. യേശുവോട് യേശുവിനാ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. നമ്മൾ എത്ര അനുഗ്രഹീതരാണ്, എത്ര ഭാഗ്യപ്പെട്ട ജീവിതങ്ങളാണ്. യേശുവിനാ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ, യേശുവിനാ ജീവിക്കുന്ന എത്ര ഭാഗ്യം. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ള ഇരുമലോടെ ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത നാമം വിളിച്ച് ഹൃദയത്തോടൊരു മനസ്സോടെ നമ്മൾ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, സഭയുടെ കരങ്ങൾ നീട്ടണമേ, പരിശുദ്ധാത്മാവിനെ പ്രകാശിപ്പിക്കണമേ. പാപക്കെട്ടുകള്, ശാപക്കെട്ടുകള്, പൈശാചിക പോരുകള്, നാരകീയ ബന്ധനങ്ങള് പരിശുദ്ധാത്മാവെ അവിടുത്തെ അത്ഭുത ശക്തിയാൽ നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ ജനത്തെ സന്ദർശിക്കണമേ, അവരുടെ സമ്പാദിക്കണമേ, ആവശ്യങ്ങൾ നിയോഗങ്ങളെ കാര്യങ്ങളിൽ എത്തി അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലസ് ജ്ഞാനത്താല്, ശക്തിയാല്, ആലോചനയാല്, വിവേകത്താല് ഞങ്ങളെ പൂരിതമാക്കണമേ. ബ്ലസ് ഈശോയേ. സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന കർത്താവിന്റെ വചനത്തിനായി ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങൾ ആത്മാവിനുണർത്തണമേ. പരിശുദ്ധമേ, വചനത്തിന്റെ നാഥെ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് ഹൃദയം തുറന്ന് ദൈവവചനത്തെ സ്വീകരിക്കുവാൻ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിനെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്, കർത്താവിനെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഈ നാളുകളിൽ ഈ തിരുവചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് വീണ്ടും വചനം പറയാണ്. മാർക്കോസിന്റെ സുവിശേഷം 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഏറിയ ഈ നാളുകളിൽ ജീവിത വ്യഗ്രതയിൽ നമ്മളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അനേകം വ്യക്തികൾ എങ്ങനെ മുന്നോട്ട് പോകും? കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുവാൻ അനേകം ആയിരങ്ങൾ തത്രപ്പെടുകയാണ്. ജീവിതത്തിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കാൻ, ഈ ലോകത്തിൽ അലലും അലച്ചിലുമില്ലാതെ ജീവിക്കാൻ, കുടുംബം കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ, ജീവിതത്തിലും ബന്ധങ്ങളിലും കൂടുതൽ സുഖവും സന്തോഷവും ലഭിക്കാൻ, പലപ്പോഴും കർത്താവിൻ്റെ നിർമ്മലമായ വചനങ്ങളെ മാറ്റി നിർത്തുന്ന, കർത്താവിനെ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന
ചില സാഹചര്യങ്ങളിലൂടെ ഇന്ന് അനേകം ആത്മാക്കള് കടന്നു പോകുന്നുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് നമ്മളൊരു സത്യം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ സുപ്രീം പ്രിയോറിറ്റി നമ്മുടെ കർത്താവാണ്. കർത്താവിനെ മറന്ന്, കർത്താവിനെ മാറ്റി നിർത്തി, കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഇടപാട് നമുക്ക് വേണ്ട എന്നുള്ള ഉറച്ചൊരു തീരുമാനം, ഇതിനായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരും വിളിക്കുന്നത് ഈ ഒരു സമർപ്പണത്തിലേക്കാണ്. കർത്താവില്ലാത്ത, കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അതെത്ര സുഖകരമാണെങ്കിലും എത്ര മെച്ചമുള്ള കാര്യമാണെങ്കിലും ജീവിതത്തിന് സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നൽകുന്നതാണെങ്കിലും എനിക്കത് വേണ്ട, എൻ്റെ കുടുംബത്തിനത് വേണ്ട, എൻ്റെ സമൂഹത്തിനത് വേണ്ട എന്ന് തീരുമാനമെടുക്കുവാനുള്ള ശക്തമായൊരു സമർപ്പണം. ജെറമിയ പ്രവചനം 14:9 എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? അങ്ങ് സംശയഗ്രസ്തനെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യയുണ്ട്. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ അറിയപ്പെടുന്നു. ഞങ്ങളെ വിട്ടുപോകരുതേ. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിക്കുന്ന ആലോചന എന്താണ്? നമ്മളെല്ലാവരും ആ വചനം ശ്രദ്ധിച്ച്, കർത്താവേ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു. ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ശ്രേഷ്ഠതയുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, തൃശ്ശൂരിലുള്ള കരുമത്ര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, 15-ാമത്തെ വയസ്സിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ അവിടുന്ന് കരുണ കാണിച്ചു. പിന്നീടുള്ള എൻ്റെ ജീവിതയാത്രകളിൽ കർത്താവ് എന്തുമാത്രമാണ് പരിപാലിക്കുകയും കരുതുകയും ചെയ്തത്. ജീവിതത്തിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രം നന്മകളാണ് കർത്താവ് പ്രദാനം ചെയ്തത്. കർത്താവിൻ്റെ നാമത്തിൽ അനേകർ അറിയുവാനും ഒത്തിരിയേറെ പേരെ സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ദൈവമൊരുക്കുകയാണ്. നമ്മുടെ തടിമിടുക്കൊണ്ടല്ല, കഴിവുകൊണ്ടല്ല, കർത്താവിൻ്റെ നാമം നമ്മൾ സംവഹിച്ചത് കൊണ്ടാണ്, കർത്താവിൻ്റെ നാമത്തെ ഈ നാളുകളിൽ ഉയർത്തിയത് കൊണ്ടാണ്. ഈ മാന്യതയും സ്നേഹവും കരുതലെല്ലാം അനേകരിലൂടെ ഈശോ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. പലപ്പോഴും എൻ്റെ ഹൃദയം നിറയാറുണ്ട്, കർത്താവേ ഇതെല്ലാം അനുഭവിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഇതിലൂടെയെല്ലാം നമ്മൾ കാണുന്നത്. വീണ്ടും പ്രവാചകൻ നിലവിളിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ വിട്ടുപോകരുതേ, കർത്താവേ ഞങ്ങളെ വിട്ടുപോകരുത്, ഞങ്ങൾക്ക് നിന്റെ സാന്നിധ്യം വേണം. കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ ഒരു നിലവിളി എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. കർത്താവില്ലാത്ത യാതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനം, ഈ തീരുമാനത്തിൽ നമ്മളെ അകറ്റിക്കളയുക, ഇതാണ് പിശാചിന്റെ ലക്ഷ്യം. കർത്താവിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ നീക്കിക്കളയുക, ഇവിടെയാണ് ഇന്ന് സാത്താൻ വിജയിക്കുന്നത്. മരിക്കേണ്ടി വന്നാലും, എന്തുമാത്രം നഷ്ടങ്ങളും സഹനങ്ങളും എനിക്ക് സഹിക്കേണ്ടി വന്നാലും ഞാൻ കർത്താവിൻ്റെ പ്ലാനിൽ നിൽക്കുമെന്നുള്ള ഉറച്ച ഒരു തീരുമാനം, ഈ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ നാളുകളിൽ വളർന്നാൽ ബാക്കി എല്ലാം കർത്താവ് ഏറ്റെടുക്കും. നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ കുടുംബങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്മുടെ മക്കൾക്ക് എന്താ വേണ്ടത്? ആത്മീയമായും ഭൗതികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുകൾ, പരിപാലനം അനുഭവിക്കാൻ ദൈവം ഇടവരുത്തും. എത്ര പേരിത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളുടെ വെളിച്ചത്തിലെ പങ്കുവയ്ക്കുന്നത്, എന്നേക്കാൾ ഇത്രയും അനുഭവങ്ങളുള്ളവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസ്തതയോടെ കർത്താവിന് പിൻപറ്റിയാൽ, നമ്മൾ വിശ്വസ്തതയോടെ കർത്താവിനെ ഉയർത്തിയാൽ, നമ്മൾ വിശ്വസ്തതയോടെ കർത്താവിനെ സ്നേഹിച്ചാൽ, ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം,
നമ്മുടെ കർത്താവ് വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല, തന്നെ ആദരിക്കുന്നവൻ ആദരിക്കുന്നവനും, തന്നെ മാനിക്കുന്നവനെ മാനിക്കുന്നവനും, തന്നോട് വിശ്വസ്ത പുലർത്തുന്നവരോട് കൂടുതൽ കരുണ കാണിച്ച് അവരെ പരിപാലിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ ഒരു അവബോധം നമുക്കുണ്ടാകണം. ഉൽപ്പത്തിയുടെ പുസ്തകം 39:21 പൂർവ്വ ജോസഫിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യമാണ്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അപമാനിതനായി ജോസഫിനെ ജയിലിൽ അടച്ചു. താൻ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി അവന്റെ ജീവിതത്തിൽ ഉണ്ടായത്? കർത്താവില്ലാത്ത ബന്ധം എനിക്ക് വേണ്ട. ശ്രദ്ധിക്കണം നമ്മളത്. കർത്താവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ബന്ധവും എനിക്ക് വേണ്ട, ഒരു സുഖവും എനിക്ക് വേണ്ട, ഒരു സൗഭാഗ്യവും നേട്ടവും വളർച്ചയും എനിക്ക് വേണ്ട എന്നുള്ള ജോസഫിന്റെ തീരുമാനത്തിന് അവൻ കൊടുത്ത വില. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ചങ്കിലേക്ക് ഇത് കയറണം. ജോസഫ് കൊടുത്തൊരു വിലയുണ്ട്. എന്താണ് അവൻ കൊടുത്ത വില? അവൻ ഒരുപാട് അപമാനിതനായി. നാട്ടുകാരുടെ വീട്ടുകാരുടെ മുൻപിൽ അവൻ ആഭാസന് വൃത്തികെട്ടവനുമായിട്ട് മാറി. ഇതാ ജയിലിൽ കിടക്കുക. ഈ വേദനയുടെ നാളുകളിലും ജോസഫ് കർത്താവിനോട് വിശ്വസ്തനായിരുന്നു. എന്താ തിരുവചനം പറയുന്നത്? ജോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു, അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. എന്തുകൊണ്ടാണ് കർത്താവ് ഉണ്ടായത്? കർത്താവിന് ജോസഫ് നഷ്ടപ്പെടുത്തിയില്ല. ഇവിടെ നമുക്കുള്ള ദൂത് എന്താണ് പ്രിയപ്പെട്ടവരെ? പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചാണ് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. നമ്മുടെ ബന്ധങ്ങൾ കർത്താവിന് പരിശുദ്ധമാകണം. നമ്മുടെ ബന്ധങ്ങളിൽ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. കർത്താവിനെ അവഹേളിക്കുന്ന, കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന, കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരിടപാടും ഒരാക്ഷനും നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. ജോസഫിന്റെ ജീവിതത്തിലോട്ട് വരണം. അവൻ വിശ്വസ്തനായിത്തീർന്നു ബന്ധത്തിന്റെ കാര്യത്തിൽ. കർത്താവിന് കൂടെ ഇരുന്ന് അവൻ അനുഗ്രഹിക്കുകയാണ്, ഉയർത്തുകയാണ്. ദാവീദിന്റെ ജീവിതത്തിലോട്ട് വരിക. സാമുവേൽ പ്രവാചകൻ 1:18-14 ദാവീദിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നതിനാൽ അവന്റെ സകല ഉദ്യമങ്ങളിലും വലിയ വിജയമുണ്ടായി. നമ്മുടെ ജീവിതങ്ങൾ വിജയത്തിലേക്കും ഉന്നതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും വളർച്ചയിലേക്കും എല്ലാം ഉയർത്തപ്പെടുവാനുള്ള താക്കോൽ എന്താണ്? കർത്താവിന്റെ സാന്നിധ്യമാണ്. കർത്താവാണ് വിജയം തരുന്നത്, നമ്മൾ തട്ടിക്കൂട്ടണ്ട. ജീവിതത്തിൽ വിജയം നേടാൻ നമ്മൾ ആള് കളിക്കണ്ട. അതിനുവേണ്ടി ലോകത്തിന്റെ സംവിധാനങ്ങളിൽ ചെന്ന് ചാടി നമ്മൾ ഈ ലോകത്തെ കൂട്ടുപിടിക്കണ്ട. കർത്താവ് ചെയ്തോളും. എത്രയെത്രയോ ഉദാഹരണങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കൊക്കെ പങ്കുവെക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദാവീദ് കർത്താവിന്റെ കൂടെയായിരുന്നു. കർത്താവിന്റെ മനസ്സിനിണങ്ങുമാറ് ദാവീദ് ജീവിച്ചു. പരിശുദ്ധാത്മാവ് സാക്ഷ്യം നൽകുകയാണ്, കർത്താവ് ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തെല്ലാം, അവൻ ചെയ്യുന്നതെല്ലാം വലിയ വിജയത്തിന് ദൈവം മുഖാന്തിരമാക്കി. കർത്താവിനെ നഷ്ടപ്പെടുത്തുന്നൊന്നും നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നത്. 10,000 സൂര്യനേക്കാൾ തേജസ്സുള്ളതാണ് കർത്താവിന്റെ കണ്ണുകൾ. ഒന്നുപോലും അവിടുത്തെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നെ ഉണർത്തുകയാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ വിശ്വസ്തരാകണം. അതിൽ നമ്മൾ കള്ളന്മാരാകരുത്. അതിൽ നമ്മൾ കാപട്യമുള്ളവരാകരുത്. വിശ്വസ്തരാകണം. കർത്താവിന്റെ വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ ചിന്തിക്കുക, എന്റെ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും കേടുപാടുകളുണ്ടോ? എന്റെ ബന്ധങ്ങളിൽ ഞാൻ എവിടെയെങ്കിലും അവിശ്വസ്തത പുലർത്തുന്നുണ്ടോ? വാട്സാപ്പിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ ചാറ്റിങ്, അനാവശ്യ കോളിങ്, മറ്റു ചിലപ്പോൾ ചില സംഭാഷണങ്ങൾ, വേണ്ടപ്പെട്ടവരൊന്നും പലപ്പോഴും ഇത് അറിയുന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ അറിയുന്ന കർത്താവുണ്ട്. അവൻ ജീവനുള്ള ദൈവമാണ്, ജീവിക്കുന്ന ദൈവം.
കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമാണ് നമുക്ക്, എന്തൊരു ആനന്ദവും പ്രത്യാശയുമാണ് നമുക്ക്. നമ്മളൊന്നിനെയും ഭയപ്പെടേണ്ട, നമുക്കെതിരെ വരുന്ന ഏത് പ്രതിസന്ധിയെയും കർത്താവ് കൈകാര്യം ചെയ്തോളും. ഷെക്കേനോട് ബന്ധപ്പെട്ട് നൂറ് നൂറ് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഷെക്കേന ടെലിവിഷനോട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം പിശാചുയർത്തിയപ്പോൾ കർത്താവ് എത്ര കരുതലോടെയാണ് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്. ഞാൻ ഉറപ്പോടെ പറയട്ടെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അവിടുത്തെ കരങ്ങൾ വളരെ പവർഫുള്ളാണ്. ആ കരങ്ങളിൽ നമ്മളെ പിടിച്ചെടുക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയാ. ജീവിക്കുന്ന കർത്താവിനെ സേവിക്കാൻ കഴിയുന്നത് എത്ര അനുഗ്രഹമാണ്. സാംസന്റെ ജീവിതത്തിലോട്ട് നമുക്ക് വരാം. നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ വിശ്വസ്തരാകണം. അവിടെയാണ് ഇന്ന് പലരും കർത്താവ് നഷ്ടപ്പെടുത്തി കളയുന്നത്. സാംസൻ കർത്താവിന്റെ ശക്തനായ ഒരു അഭിഷിക്തനായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ കുടികൊണ്ടിരുന്നു. ബലത്തിന്റെ ആത്മാവായി, സ്പിരിറ്റ് ഓഫ് പവറായി പരിശുദ്ധാത്മാവ് സാംസനെ നിരന്തരം നയിച്ചു. എന്നാൽ ദൈവം തനിക്ക് നൽകിയ വിളിയോട്, തന്റെ ശുശ്രൂഷയോട് സാംസൻ അവിശ്വസ്തനായിട്ട് മാറി. ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നുണ്ട്, അവിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് തകിടം മറിക്കും. അവർക്ക് അവിടെ അവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല, അവരെ കാൽ വഴുതിപ്പോവും. ഈ വഴുക്കിലുള്ള വരമ്പിലൂടെ നടക്കുന്നത് പോലെയാണ്, അവർ പെട്ടെന്ന് വീണു പോകും. അവിശ്വസ്തരുടെ പാദങ്ങളെ കർത്താവ് തകിടം മറിക്കും. വിശ്വസ്തരാവുക, ബി ഫെയ്ത്ത്ഫുൾ. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വിശ്വസ്തത നമ്മൾ ശ്രദ്ധിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 16:1 പറയാണ്, സാംസൺ ഗാസയിലേക്ക് പോയി, അവിടെ ഒരു സ്വൈരണിയെ, ഒരു വേശ്യ പെണ്ണിനെ കണ്ടുമുട്ടി, അവളോട് കൂടെ ശയിച്ചു, അവളോട് കൂടെ പാപം ചെയ്തു. ആരായി പ്രവൃത്തി ചെയ്യുന്നത്? കർത്താവിന്റെ അഭിഷിക്തൻ, കർത്താവ് തെരഞ്ഞെടുത്ത കർത്താവിന്റെ പാത്രം. ദൈവം ആഗ്രഹിക്കാത്ത റിലേഷൻ, ആ ബന്ധത്തിൽ കർത്താവില്ലായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലായിരുന്നു. വീണ്ടും ആദിപന്മാരുടെ പുസ്തകം 16:4 വരണം. അവൻ സോറയിലേക്ക് പോയി ദെയ്ലീല എന്ന് പറയുന്ന സുന്ദരിയായ ഒരു പെണ്ണിനെ സ്നേഹിക്കുകയാണ്. ആ ബന്ധത്തിലും കർത്താവില്ലായിരുന്നു. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ബന്ധങ്ങളിൽ കർത്താവുണ്ടോ പരിശോധിക്കണം. കർത്താവില്ലാത്ത, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ബന്ധവും നമുക്ക് വേണ്ട. നമുക്ക് എന്തുമാത്രം ആശ്വാസവും സുഖവും സന്തോഷവും തരുന്ന ബന്ധങ്ങളാണെങ്കിലും അത് വേണ്ട എന്ന് വെക്കാൻ, അതിനോട് നോ പറയാൻ നമുക്ക് സാധിക്കണം. സാംസനെ തെറ്റുപറ്റിയത് അവിടെയാണ്. ഈ പെണ്ണ് ശരിക്കും സാംസനെ ചതിക്കുന്നു. അതിൻ്റെ സംഭവങ്ങളിലോട്ടും ഞാൻ പോകുന്നില്ല. സാംസനെ ചതിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദലീല എന്ന സ്ത്രീയുടെ ഈ മടിയിലുള്ള ഉറക്കം, സാംസൻ അവളുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ മടിയിൽ കിടന്നുള്ള ഉറക്കമായിരുന്നു സാംസനെ തകർത്ത് കളഞ്ഞത്. കർത്താവിന് ഇഷ്ടമില്ലാത്ത, കർത്താവിന് അനിഷ്ടമായ ബന്ധത്തിൻ്റെ മടിത്തട്ടിൽ നമ്മൾ ഉറങ്ങുന്നുണ്ടോ? നമ്മൾ അവിടെ കിടന്ന് പാപം ചെയ്യുന്നുണ്ടോ? അത് നമ്മളെ നശിപ്പിച്ച് കളയും, നമ്മളെ നിത്യ നരകത്തിലെത്തിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? ന്യായാധിപന്മാരുടെ പുസ്തകം 16:19 വചനങ്ങൾ, കണ്ണുനീരോടെ അല്ലാതെ ആ വചനം വായിക്കാൻ പറ്റത്തില്ല. ദൈവം അതുപോലെ അഭിഷേകം ചെയ്തവനാ സാംസൺ. തൻ്റെ ജനത്തിന് വേണ്ടി അവിടെ കണ്ണുനീര് കണ്ട് ദൈവം സാംസൺ ഉയർത്തുകയാണ്. എന്നാൽ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ അവൻ വീണു പോവുകയാണ്. അവൻ്റെ ബന്ധങ്ങളിൽ കർത്താവില്ലായിരുന്നു. ഞാൻ ആത്മാവിൽ വീണ്ടും പറയട്ടെ, ബന്ധങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം. കർത്താവില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇപ്രകാരം പാടുന്നത്, ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കും നിന്നെ അടിയൻ
നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടേണമേ. എന്റെ ഗീതം പോലെ അല്ല എൻ പിതാവേ, എൻ പിതാവേ, എൻ കർത്താവേ, എൻ കർത്താവേ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട. കർത്താവിന് സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ നമുക്ക് സുരക്ഷിതത്വമുണ്ട്, വളർച്ചയുണ്ട്, അനുഗ്രഹമുണ്ട്, അഭിഷേകമുണ്ട്, സകല കൃപകളും നന്മകളും ഉണ്ട്. സാംസന്റെ മേലുണ്ടായിരുന്ന ശക്തി അവനെ വിട്ടുപോയി. പരിശുദ്ധാത്മ സാന്നിധ്യം അവന് നഷ്ടപ്പെട്ടു. അൺഗോഡ്ലി റിലേഷൻ, കർത്താവില്ലാത്ത ബന്ധം സാംസൻ എവിടെയാ കൊണ്ടെത്തിച്ചത്? പരിശുദ്ധാത്മാവിന്റെ പവർ അവനെ വിട്ടുപോയി. ഈ പവറിലാണ് അവൻ കാര്യങ്ങൾ ചെയ്തിരുന്നത്. 20-ാമത്തെ വചനം പറയാണ്, 16:20, നായകന്മാര്, കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം സാംസൺ അറിഞ്ഞില്ല. കർത്താവ് അവന് വിട്ടുപോയി. എന്തുകൊണ്ടാണ് കർത്താവിന്റെ പ്രസൻസ് വിട്ടുപോയത്? സാംസന്റെ ബന്ധങ്ങളിൽ കർത്താവില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം തീരുമാനമെടുക്കണം. ഈ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കണം. എന്തുകൊണ്ട് പലപ്പോഴും കർത്താവ് ഇടപെടാത്തത്? എന്തുകൊണ്ട് നമുക്ക് വേണ്ട വാതിലുകൾ പലപ്പോഴും ദൈവം തുറന്നു തരാത്തത്? ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുവാൻ എവിടെയാണ് തടസ്സങ്ങളുള്ളത്? ദൈവത്തിൻ്റെ കൃപാവരങ്ങളാൽ നമ്മൾ പൂരിതരാകുവാൻ എവിടേക്കാണ് നമുക്ക് ചില കെട്ടുപാടുകളുള്ളത്? നമ്മൾ പരിശോധിച്ച് കർത്താവിന് മുമ്പിൽ അനുദപിച്ച് നമ്മൾ ക്രിസ്മസ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ നോമ്പ് കാലത്ത് നാം അനുദപിക്കണം, റിപ്പൻറ്റ് ചെയ്യണം. കർത്താവിൻ്റെ ഹിതകരമല്ലാത്തതെല്ലാം വിട്ടുകളഞ്ഞ് പുറമായും അവിടുത്തെ തിരുമുമ്പിൽ എളിമപ്പെടുവാൻ, നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാവുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തീരുമാനമെടുക്ക്, എനിക്കെൻ്റെ യേശു മതി, യേശു മതി, യേശു മതി, യേശു മതി. ഈശോ ഇല്ലാത്ത, എൻ്റെ കർത്താവ് ഇല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധങ്ങളിലും എൻ്റെ ഇടപാടുകളിലെല്ലാം എനിക്കെൻ്റെ കർത്താവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നിറവുണ്ടാകണം. ഇതില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട ഈശോയേ എന്ന് ഹൃദയം തുറന്ന് കർത്താവിനോട് പറയാൻ ചങ്കൂറ്റമുള്ളവരായി ഈ കാലഘട്ടത്തിലെ സഭാമക്കൾ വളരുവാൻ ഓ പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുകയാണ്. നമുക്കതിനായി ഒരുങ്ങാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ പ്രാച്യതരൂപിയിൽ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് സാക്ഷ്യ ജീവിതം ശക്തമാകണം. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും ആനന്ദത്തോടെ കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ.